സ്വാഗതം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പുസ്തക രൂപത്തിലാക്കിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ആണിത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇത് വാങ്ങണം ഇത് വീട്ടിലൊരു നിധിയായി നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളും നിങ്ങളുടെ മക്കളും അടുത്ത തലമുറകളിലേക്ക് ഇത് വലിയ ഒരു ആത്മീയ സമ്പത്തായിരിക്കും എല്ലാ ദിവസവും വരണമെങ്കിലും വായിക്കണം താങ്ക് യു പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം പതിനൊന്നാമത്തെ എപ്പിസോഡ് പണമോ പൊള്ളയായ പകിട്ടോ അധികാരമോ അല്ല ദൈവസ്നേഹമാണ് നമ്മെ രക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പത്താം തീയതിയിൽ പ്രസംഗമാണിത് വേദവായന നടപടി പുസ്തകം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്താറ് വരെയുള്ള വചനങ്ങളും യോഗന്മാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനങ്ങളും തന്നിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു ഇന്നത്തെ സുവിശേഷ പാഠത്തിൽ യേശു പറയുന്നത് ഇതാണ് തൻ്റെ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ രക്ഷിക്കുന്നു ഒരു പത്രിക അയച്ചോ കൽപ്പനയോ ഉത്തരവോ പുറപ്പെടുവിച്ചോ അല്ല സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നത് തൻ്റെ പുത്രനെ അയക്കാൻ അവനെ ശക്തമായി വണ്ണം അത്ര വലിയ സ്നേഹമാണത് ആ പുത്രനാകട്ടെ നമ്മിലൊരുവനായി നമ്മോടൊപ്പം നടന്നു ഇത് നമ്മെ രക്ഷിക്കുന്നു എന്താണ് ഇതിനർത്ഥം രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ട സ്വത്വ തനിമ ആത്മവത്ത ഐഡൻറ്റിറ്റി കർത്താവിൽ നിന്നും തിരിച്ചെടുക്കുന്നതാണ് രക്ഷ ദൈവമക്കൾ എന്ന നിലയിലുള്ള സ്വത്വ സ്വത്വത്തനിമയും അന്തസ്സുമാണ് അതിനർത്ഥം പ്രത്യാശ തിരിച്ചു കിട്ടുക എന്നത് എന്നത് തന്നെ അവനുമായി അന്തിമ കൂടിക്കാഴ്ച സംഭവിക്കുന്നത് വരെ ഈ അന്തസ് വളരേണ്ടിയിരിക്കുന്നു ഇതാണ് രക്ഷയുടെ പാത അത് വിസ്മരീയം തന്നെ സ്നേഹമാണ് ഇത് ചെയ്യുന്നത് പ്രത്യാശയുടെ മനുഷ്യരായതിനാൽ നാം അതിനർഹരാണ് ഇതിനർത്ഥം സ്നേഹത്താൽ രക്ഷിക്കപ്പെടുക എന്ന് തന്നെ ചിലപ്പോൾ നാം നമ്മെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് നമുക്കത് ചെയ്യാൻ കഴിയും എന്ന് ചിലപ്പോൾ നാം ചിന്തിക്കുന്നു ഞാൻ തയ്യാറാണ് എനിക്ക് പണമുണ്ട് പണക്കാരൻ്റെ അന്തസ്സുമുണ്ട് അതിനാൽ എനിക്കെന്നെ രക്ഷിക്കാൻ കഴിയും എന്ന് ചിലർ വിചാരിക്കുന്നു പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നതാണോ രക്ഷ ഇതുമാത്രം മതിയാകില്ല സുവിശേഷത്തിലെ ഉപമ പരിഗണിക്കൂ അയാളുടെ പുര നിറയെ ധാന്യം അയാൾ പറഞ്ഞു ഞാൻ വേറെ കളപ്പുരകൾ പണിയും അവയിലും ധാന്യം നിറയ്ക്കും ആവശ്യത്തിൽ കൂടുതൽ ധാന്യം എനിക്കുണ്ട് എന്നിട്ട് ഞാൻ സുഖമായി കിടന്നുറങ്ങും കർത്താവ് അയാളോട് പറഞ്ഞു വിട്ടി ഇന്ന് രാത്രി നീ മരിക്കും ഈ പണക്കാരൻ കണക്ക് കൂട്ടിയ തരത്തിലുള്ള രക്ഷ നല്ലതല്ല അത് താൽക്കാലിക രക്ഷയാണ് വ്യാജമായ രക്ഷയാണ് കള്ളമാണത് മറ്റു ചിലപ്പോൾ നാം വിചാരിക്കും പൊള്ളയായ പകിട്ടും ധാർഷ്ട്യവും കൊണ്ട് നമുക്ക് നാം രക്ഷിക്കാമെന്ന് ശരിയല്ലേ നാം ശക്തരാണ് നമുക്ക് അധികാരമുണ്ട് എന്നൊക്കെ നാം വിചാരിക്കുന്നു അതും നല്ലതല്ല നമ്മുടെ ദാരിദ്ര്യത്തെ നമ്മുടെ പാപത്തെ പൊള്ളയായ പകിട്ട് കൊണ്ടും അഹങ്കാരം കൊണ്ടും ശീലയിട്ടും മറയ്ക്കാമെന്ന് നാം വ്യാമോഹിക്കുന്നു അതെല്ലാം അവസാനിക്കും യഥാർത്ഥ രക്ഷയിരിക്കുന്നത് ദൈവം നമ്മുടെ അന്തസ് വീണ്ടെടുക്കുമ്പോഴാണ് തിരുവുത്ഥാനത്തിൽ ക്രിസ്തു നമുക്ക് നൽകിയ പ്രത്യാശയിലാണ് അതിരിക്കുന്നതാണ് നമുക്ക് ഇന്ന് ഒരു വിശ്വാസ പ്രകടനം നടത്താം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു നിന്റെ സ്നേഹം എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കില്ലാത്ത അന്തസ്സ് നിന്റെ സ്നേഹം എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ സ്നേഹം എനിക്ക് പ്രത്യാശ തരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവസ്നേഹത്തിന് മാത്രമേ നമുക്ക് യഥാർത്ഥ സത്വത്തനിമയും ആത്മവത്തയും അന്തസ്സും പ്രത്യാശയും നൽകാനാവും സ്നേഹത്തിൽ വിശ്വസിക്കുന്നത് മഹത്തരമാണ് അതാണ് സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ നിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു ഈ സ്നേഹം നമ്മിലേക്ക് വരാനായി നമുക്ക് ഹൃദയം തുറക്കാം ഈ സ്നേഹം നമ്മിൽ നിറയാനായി നമ്മുടെ ഹൃദയം തുറക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഈ സ്നേഹം നമ്മെ പിന്നിൽ നിന്ന് ഊന്തി തള്ളിച്ചലിപ്പിക്കട്ടെ